അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ലെനാസ് കുക്കിംഗ് സ്പേസ്. ഇന്ന് ഞാൻ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അതുപോലെ ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ആദ്യം തന്നെ ബീഫ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച 1 കിലോ ബീഫ് ഞാനിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ മെഷർമെൻറ്റ് ഞാൻ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് നോക്കുക. എന്നിട്ട് ഈ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ബീഫ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി ഉണ്ടാക്കുന്നത് റൈസാണ്. അതിനായിട്ട് കുറച്ച് ഗ്രാമ്പു, പട്ട, അതുപോലെ ഏലക്ക, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഈ സ്പൈസസ് എല്ലാം വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അരി കുക്ക് ചെയ്യാനുള്ള വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 3/4 കപ്പ് അരിക്കുള്ള വെള്ളമാണ്. അതുപോലെ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബിരിയാണി അരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് കുക്കാക്കിയെടുക്കുക. റൈസ് ഇവിടെ റെഡിയായി. ഇനി അതിനായിട്ട് മസാല ഉണ്ടാക്കണം. ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇഷ്ടമുള്ള ഓയിൽ വയ്ക്കുക. കോൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള, ഉള്ളി, ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് വരുന്ന് കിട്ടാനായി, ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടാനായിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തക്കാളി, പച്ചമുളക്, അതുപോലെ കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി സോട്ട് ചെയ്തെടുക്കണം. സോട്ടായി ഈ ഒരു മിക്സ്ചർ സോഫ്റ്റായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് ഗരം മസാല, അതുപോലെ ബ്ലാക്ക് പെപ്പർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഈ ഒരു മിക്സ്ചറിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുത്ത ശേഷം അതൊരു ബ്രൗൺ കളറാവും, കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ലൈം ജ്യൂസാണ്, അതുപോലെ തൈര്, അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ മസാലയിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേളിൽ കൊറിയാണ്ട ലീവ്സ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു. അതുപോലെ ഗരം മസാല കുറച്ചൊരു കുറവുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിലേക്കുള്ള റേസിൻസും കാഷ്യൂ നട്ട്സും പിന്നെ വലിയുള്ളിയും കൂടി വറുത്തെടുത്തു. എണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ വറുത്തെടുക്കുക. ഞാൻ അത് കഴിഞ്ഞിട്ട് ബീഫ് മസാലേൻ്റെ മുകളിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസ്, ബിരിയാണി റൈസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ ഫ്രൈ ചെയ്ത് വെച്ച റേസിൻസ്, കാഷ്യൂ നട്ട്സ്, അതുപോലെ വലിയുള്ളി, ഇതെല്ലാം സ്പ്രെഡ് ചെയ്യണം. അതുപോലെ ഗരം മസാല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതും കഴിഞ്ഞിട്ട് വേണ്ടത് കൊറിയാണ്ടർ ആണ്, അതും ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി സിമ്പിളായിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കുക, കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.